ഈ വളം നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാം. ആഴ്ച ഒരിക്കലോ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ പതുക്കെ ഒന്ന് എടുത്ത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പുന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിന ആണിത്. പുതിനയുടെ വീഡിയോ പലരും ആവശ്യപ്പെടുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനിതിന് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും നല്ല രീതിയിൽ എങ്ങനെ പുതിന വളർത്തിയെടുക്കാം, ഇതിനുള്ള കുറച്ച് ടിപ്സ്, എന്തൊക്കെ വളങ്ങളാണ് ഞാൻ നൽകുന്നതെന്നുള്ള കുറച്ച് ടിപ്സാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് അല്ലെങ്കിൽ ഇതുപോലെ കൃഷിയൊക്കെ താല്പര്യമുള്ളവർക്കെല്ലാം ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ അത്യാവശ്യം വേണ്ട ഒന്നാണ് ഈ പുതിന. ഞാനത് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇതിൻ്റെ ചമ്മന്തിയൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. കണ്ട് ഇതിൻ്റെ മണമൊക്കെ ഒരു പ്രത്യേക മണമാണല്ലേ. അപ്പോൾ നമ്മുടെ വീടുകളിലെല്ലാം ഇത് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് നന്നായിട്ട് കിളുത്ത് വരാനായിട്ട്? മിക്കവാറും ഒക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷേ അവരുടെ ഒന്നും നന്നായിട്ട് വളരുന്നില്ല എന്നൊരു പരാതിയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വളങ്ങളും കാര്യങ്ങളും എങ്ങനെയാണെന്നും പിന്നെ ഇതെങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നതെന്നും ഒക്കെ നമുക്കിന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പുതിന നമ്മൾ നന്നായിട്ട് കിളുക്കാനായിട്ട് നമ്മളെപ്പോഴും ഇതിൻ്റെ തലഭാഗം നുള്ളി കൊടുക്കണം. നമ്മുടെ ആവശ്യത്തിനുള്ള ഇതിനെല്ലാം ഇലയായിട്ട് എടുക്കാതെ നമ്മൾ തലഭാഗം നുള്ളിയെടുത്ത് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അതുപോലെ നമ്മൾ നട്ടുപിടിപ്പിക്കാൻ ഇതുപോലെ നീണ്ട വള്ളിയായിട്ടാണ് ഇത് പോകുന്നത്. നമ്മുടെ ഇവിടെ വരുന്ന, അതായത് നമ്മുടെ നാട്ടിൻപുറത്തുള്ള പുതിനയല്ല, ഇതുപോലെ വള്ളിയായിട്ടുള്ളതാണ്. അതേസമയം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന, അത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നതാണെങ്കിൽ അതൊരുമാതിരി കുറ്റിയായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മുടെതല്ല ഇതുപോലെ വള്ളിയായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ വള്ളിയായിട്ട് നിൽക്കുന്ന ഈ കമ്പ് വേണം എടുത്ത് നമ്മൾ കിളിപ്പിക്കാനായിട്ട്. ഇപ്പോൾ തന്നെ നോക്കിയേ, ഇപ്പോൾ വള്ളിയായിട്ട് പോകുന്നതിൽ ഇത് ഇത് കണ്ടോ, ഇതിനെല്ലാം ഇപ്പോൾ വേര് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് വല്ലതും കളക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വേരുള്ളത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിളുക്കും, നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് കിളുക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് ഇതുപോലെ വള്ളി പോലെ വീശുന്ന ശിഖരങ്ങളുണ്ടാകും, ഇത് പെട്ടെന്ന് കിളുക്കുന്നതാണ്. കാരണം ഇതിനെല്ലാം ശിഖരങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ ഇതെല്ലാം ഇത്തരം വേരുകളും വേര് പിടിച്ചതും ഇതുപോലുള്ള നീണ്ടു പോകുന്ന ഈ തണ്ടൊക്കെയാണ് ഇത് പെട്ടെന്ന് കിളുക്കാനായിട്ട് നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള സാധനം വേണം നമ്മൾ ആദ്യം കളക്ട് ചെയ്യാനായിട്ട്. അതുപോലെ അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വേണം ഇതിൻ്റെ നടാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഇത് നടുന്നത് കുട്ടികൾക്കൊക്കെ, ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള പച്ചക്കറി കടകളുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഈ പുതിന നമുക്ക് അവിടെ കൊടുത്ത് നമുക്ക് ചെറിയൊരു വരുമാനം, അതായത് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് കൃഷി ചെയ്ത് അവർക്ക് ചെറിയൊരു വരുമാനം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് വെച്ച് പിടിപ്പിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ പോട്ടിംഗ് മിക്സറായിട്ട് എടുത്തിരിക്കുന്നത് ചാണകവും നമ്മുടെ മണ്ണും അതുപോലെ തന്നെ തേയിലയുടെ വേസ്റ്റുമാണ്. ഞാനെപ്പോഴും പറയാറുള്ളതാണ്, തേയില വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നൈട്രജൻ്റെ ഒരു കലവറയാണ്. കാരണം ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് നൈട്രജനാണ്. അപ്പോൾ നൈട്രജൻ്റെ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റായിട്ടുള്ള ഏറ്റവും വലിയൊരു കലവറയാണ് നമ്മുടെ ഈ തേയില വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ്, അതായത് ചാണകം, നമ്മുടെ മണ്ണ്, ഗാർഡൻ സോയില്, അതുപോലെ തന്നെ തേയില വേസ്റ്റ്, ടീ വേസ്റ്റ്. ഇത് മൂന്നും കൂടെ 1:1:1 എന്നുള്ള രീതിയിൽ ഞാൻ മിക്സ് ചെയ്താണ് നമ്മുടെ ഈ പോട്ടിംഗ് മിക്സറായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അത് പോട്ടിംഗ് മിക്സർ എപ്പോഴും ഈ ഒരു ചെടിയുടെ വളർച്ചയെ അത്യാവശ്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് ചെടിച്ചട്ടിയിൽ നമുക്ക് ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ താഴെയാണ് നടുന്നതെങ്കിൽ, അതായത് മണ്ണിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയൊരു ചെടിച്ചട്ടിയിൽ നടാം. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹാങ്ങിങ് പോട്ടിൽ നടാനാണ്. കാരണം ഇത് ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ നമ്മുടെ തറയോട് ചേർന്നാണ് വരുന്നതെങ്കിൽ നമ്മുടെ പച്ചത്തുള്ളിൻ്റെ വലിയ ശല്യം ഉണ്ടാകും, വിട്ടിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഗ്രാസ് ഹോപ്പർ, അപ്പോൾ അതിൻ്റെ ശല്യം ഭയങ്കരമായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഹാങ്ങിങ് പോട്ട് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്. നമുക്ക് എവിടെയാണെങ്കിലും നമ്മുടെ അടുക്കളയുടെ ഭാഗത്തൊക്കെ തൂക്കിയിടാനും ഒക്കെ നല്ലതാണ്. നമുക്ക് എപ്പോഴും ഇത് കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വളമിട്ട് കൊടുക്കാനും ഒക്കെ നല്ലതാണ് നമുക്ക് അത്രയും ഹൈറ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഹാങ്ങിങ് പോട്ടിൽ നിറച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഹാങ്ങിങ് പോട്ടിൽ ഫില്ല് ചെയ്യുമ്പോൾ ഇത് ഏകദേശം നിറച്ച് തന്നെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കണം. അതായത് കുറച്ച് വെള്ളം ഒഴിക്കാനോ അല്ലെങ്കിൽ വെള്ളമിടാനുള്ള സ്പേസ് ഒഴിച്ചിട്ട്, അല്ലാതെ ഒത്തിരി താഴ്ത്തി മണ്ണ് കൊണ്ടിടണ്ട. ഏകദേശം ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്തിട്ട് നമുക്കിതിനകത്ത് നടാം. അപ്പോൾ നമ്മുടെ ഈ വേര് വന്ന ഭാഗം തന്നെ നമുക്കിവിടുന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെടുത്തു, നമുക്കിതിങ്ങനെ തന്നെ നമ്മുടെ ഈ ഹാങ്ങിങ് പോട്ടിലേക്ക് നമുക്ക് വെക്കാം. ഇലകളൊക്കെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് നുള്ളി കൊടുക്കാം. നോക്കിയേ നോക്കിയേ, നല്ല മണമുള്ള ഇലകളാണ്. നമുക്കിത് വെച്ച് കൊടുക്കാം. വേരില്ലാത്തത് ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2-3 എണ്ണം നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പോട്ടിംഗ് മിശ്രം തയ്യാറാക്കിയിട്ട് നമ്മൾ ചെടി വെച്ചു. വേരുള്ളത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും അത് കിളുത്ത് വരുന്നത്. നമ്മൾ അങ്ങനെയുള്ളത് തന്നെ വെക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ ഇത് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ കിളുത്ത് വരും. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മുടെ ഈ തണ്ട് വെള്ളത്തിൽ ഒന്ന് മുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് കിളുത്ത് വരും. അപ്പോൾ അതാണെങ്കിലും നമുക്ക് വെച്ച് പിടിപ്പിക്കാം. എന്നാലും ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കിളുത്ത് വന്നോളും. നമുക്കിത് തൂക്കിയിടാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് ഹാങ് പോട്ടിലാക്കിയിട്ട് നമുക്കിത് നമ്മുടെ ഏറ്റവും സൗകര്യമുള്ള സ്ഥലത്ത് നമുക്കിത് തൂക്കിയിടാം. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ നിന്നോളും. നല്ല രീതിയിൽ ഇത് കിളുത്ത് വരും. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് നനച്ച് കൊടുക്കുക. നനച്ച് കൊടുത്തു കഴിഞ്ഞ് ഇത് തണൽ ഉള്ള ഭാഗത്ത് തന്നെ ഇത് വെച്ച് വെക്കണം. അതിനുശേഷം ഒരാഴ്ച കഴിയുമോറും അങ്ങനെ ഒത്തിരി വെയിലില്ലാത്ത ഭാഗത്ത് വെച്ച് നമുക്ക് നന്നായിട്ട് പിടിപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വെള്ളമൊക്കെ ഡെയിലി ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഇത് വളർത്തിയെടുക്കണം. എല്ലാ ദിവസവും ഇത് കുറേശ്ശെ വെള്ളം നനച്ച് കൊടുക്കുക. ഇതിന് കൂടുതൽ വെയിൽ ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മളിത് കൂടുതൽ പുളി ആവശ്യമില്ലാത്ത ഒരു സംഭവമാണ്. അതായത് പുളിരസം കൂടുതലില്ലാത്ത മണ്ണ് വേണം ഇതിനുപയോഗിക്കാനായിട്ട്. മുട്ടത്തോട് പൊടിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നോക്കിയത് ഒരു പുഴു ഒരെണ്ണം ഇരുന്ന് സുഖമായിട്ട് നമ്മുടെ പുതിനയുടെ ഇല കടിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ കാഷ്ടം ഇതിനകത്ത് രാവിലെ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ കംപ്ലീറ്റ് തപ്പിയപ്പോഴാണ് ഇവൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ പതുക്കെ നമ്മൾ എടുക്കുക. കണ്ടാ, ഇവനാണ് പ്രശ്നക്കാരൻ. നമുക്ക് ഇവനെ ഒന്ന് കൊന്നു കളഞ്ഞാൽ മതി. ഒന്ന് ചവിട്ടി അല്ലെ ഒരു കല്ലുകൊണ്ടെങ്കിലും അതിനെ ഒന്ന് കൊല്ലുക. അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് വരുന്ന പുഴുക്കളെയൊക്കെ നമ്മൾ എടുത്ത് കളയണം. ഞാനിപ്പോൾ കൈകൊണ്ട് എടുത്തതേ ഉള്ളൂ. ഒരു കമ്പ് കൊണ്ടോ എന്തെങ്കിലും എടുത്ത് കളയണം. കാരണം നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള പുഴുവിൻ്റെയൊക്കെ അറ്റാക്ക് ഉണ്ടാകും. അപ്പോൾ അത് എന്തായാലും ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വളരാനായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ ഒരു വളമാണ് ഞാൻ ചെയ്യുന്നത്. കപ്പലിൻ്റെ പിണ്ണാക്ക് അല്ലെങ്കിൽ കടല പിണ്ണാക്ക് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. ഇതാണ് നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്ക് എന്ന് പറയുന്നത്. ഇത് ഒരു പിടി എടുത്തിട്ട് ഒരു അര ലിറ്റർ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് എടുത്ത് അതൊന്ന് കുതിർത്ത് വെക്കുക. കുതിർത്ത് വെച്ചിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ നമുക്കിത് അപ്പോൾ ഇത് കുതിർന്ന് നല്ല പുളിച്ച് നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം വെച്ചിരുന്നതാണിത്. ഇത് നല്ല നന്നായിട്ട് കുതിർന്ന് നല്ല പുളിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഒരു മൂന്നോ നാലോ ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാം. അത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഇതിൻ്റെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ മിക്ക വീഡിയോയിലും പറയാറുള്ളതാണ് നമ്മുടെ തേയില വെള്ളം അല്ലെങ്കിൽ തേയില ചണ്ടി, നമ്മുടെ കട്ടൻ ചായ, മധുരമില്ലാത്ത കട്ടൻ ചായ നമ്മൾ ഇതിനൊഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്തിട്ടുള്ളതാണ്. അത് നിങ്ങൾ കണ്ടിട്ടില്ലായെങ്കിൽ ഇപ്പോൾ ഐ ബട്ടൺ മുകളിൽ വരും, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റും കാര്യങ്ങളും എല്ലാം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്ത് കൊടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചാണകമൊക്കെ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഒരല്പം ചാണകം കുറച്ചെടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ പല സാധനങ്ങളും നമുക്കിതിനകത്തൂടെ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും നമ്മുടെ വീട്ടിൽ എന്നും കിട്ടുന്നതും വലിയ വിഷമൊന്നും കലരാത്ത നല്ല പച്ചക്കറികളാണ്. കാരണം ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് ഇല തന്നെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ ഇതൊന്ന് വേവിക്കുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഡയറക്റ്റ് ഇലയായിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മറ്റ് കീടങ്ങളോ അല്ലെങ്കിൽ മറ്റ് രാസ കീടനാശിനികളോ ഒന്നും ഇല്ലാത്ത നല്ല സാധനം തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ തന്നെ കണ്ടു ഇതിനകത്ത് പുഴു വന്നത്. ഇപ്പോൾ സാധാരണ ഇത് തോട്ടമായിട്ടൊക്കെ വളർത്തുന്നവരാണെങ്കിൽ അതിന് മരുന്നടിച്ച് അല്ലെങ്കിൽ വിഷമടിച്ച് പോകത്തേ ഉള്ളൂ. നമുക്കാണെങ്കിൽ ഇത് കണ്ട് ചെറിയ ഒന്നോ രണ്ടോ ചട്ടിയിൽ മാത്രമേ ഉള്ളെങ്കിൽ ഇതെല്ലാം നോക്കി ഇതിനെയൊക്കെ എടുത്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ വളമാണിത്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഈ പിശടില്ലാത്ത ആ വളം നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ സാധാ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു രണ്ടിരട്ടി വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് ബാക്കി പിശടുണ്ട്, നമ്മുടെ ഈ പുതിനയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ നോക്കിയത് ഒരു മല്ലി നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ മല്ലി പ്രത്യേകിച്ച് നട്ടതല്ല, ഇത് പണ്ട് നമ്മുടെ ഇതിനകത്ത് മല്ലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പോട്ടിംഗ് മിശ്രമൊക്കെ കൂടി ഇട്ടതാണ് ഇതിങ്ങനെ റെഡിയാക്കി എടുത്തത്. അപ്പോൾ ആ മല്ലിയാണ് കിളുത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം മല്ലി ചെറുതായിട്ട് കിളുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ മല്ലിയുടെ ഒരു കുഴപ്പം ഇതാണ്, നമ്മൾ ഇടുന്ന സമയത്തായിരിക്കില്ല കിളുക്കുന്നത്, പിന്നീടായിരിക്കും ഇതൊക്കെ ഒന്ന് കിളുത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വളം നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാം. ആഴ്ച ഒരിക്കലോ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴോ ഒക്കെ ഈ വളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ കുട്ടികളെയൊക്കെ ഒന്ന് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ നല്ല ഭംഗിയായിട്ട് നോക്കും. കാരണം ഇതിൻ്റെ നല്ല മണമാണ്, അതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.
അപ്പോൾ നമ്മുടെ പുതിന എങ്ങനെയാണ് വളർത്തേണ്ടതെന്നും അതിന് നല്ല വളം എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നും ഒക്കെ നിങ്ങളിപ്പോൾ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരെയും ബൈ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആ കുഴപ്പമില്ല, ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ പതുക്കെ ഒന്ന് എടുത്ത് അയ്യാ കൈകൊണ്ട് എടുക്കണം. അതൊക്കെയാണ് കുത്തൊന്നുമില്ല, പതുക്കെ നമ്മളെടുക്കുക. കണ്ടാ, ഇവനാണ് പ്രശ്നക്കാരൻ. നമുക്ക് ഇവനെ ഒന്ന് കൊന്നു കളഞ്ഞാൽ മതി. ഒന്ന് ചവിട്ടി അല്ലെ ഒരു കല്ലുകൊണ്ടെങ്കിലും അതിനെ ഒന്ന് കൊല്ലുക. ദേ കടിച്ചു കണ്ടാ. ഇല്ല.